ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്വാതിയില്ല. ഇന്ന് ഞാൻ എന്താ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. ഇത് കുറേ നാളായി ഇങ്ങനത്തെ കുറേ അൺബോക്സിങ് വീഡിയോകൾ ചെയ്തിട്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒന്ന് ആമസോണിലേക്ക് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇങ്ങനെ ആമസോണിൽ കണ്ടു. അപ്പോൾ അതൊന്ന് ചുമ്മാ ഒന്ന് മേടിച്ചേക്കാന്ന് കരുതി. ഒരു എന്തൊരു 94 സംതിങ് ഡോളേഴ്സ് ആയിരുന്നു. പക്ഷേ എനിക്കൊരു $30 ഓഫ് കിട്ടി. ആ സംഭവം ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ ബോക്സായിട്ടത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇതിവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കണ്ട. ഞാൻ ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല. നിങ്ങളെ കാണിച്ചുകൊണ്ട് പൊട്ടിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നീ വന്നില്ലേ. ഓക്കെ, ഞാൻ സ്വാതിനെ വിളിച്ചാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്വാതിക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. അവൾക്ക് നല്ല ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട്. അവൾക്ക് നാളെ ജോലിയുണ്ട്, എനിക്ക് നാളെ ജോലിയില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്തായാലും വരാൻ താല്പര്യം ഒട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാതെ കരുതി ഈ വീഡിയോ, അൺബോക്സിങ് വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ പ്രൊജക്ടറിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുക്കാം. പിന്നെ ഈ സംഭവം ഞാൻ രാത്രി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ആകുമ്പോൾ പുറത്തുനിന്നുള്ള വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊജക്ടർ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ടർ എങ്ങനെ വർക്ക് ചെയ്യും എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം രാത്രി എടുക്കാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമുക്കെന്നാൽ നമ്മുടെ അൺബോക്സിങ് വീഡിയോ തുടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സംഭവം തുറക്കാൻ പോകുന്നു. ഓക്കെ, ഇത് ശരിക്കും നിങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, ഇപ്പൊ എന്തായാലും നമുക്ക് തുറക്കാം. നല്ലൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് പതിയെ നമുക്ക് തുറക്കാം. ഇതൊരു സാധാരണ HDMI കേബിളാണ്. സാധാരണ ഒരു AV കേബിള്. ഇതിൻ്റെ റിമോട്ട്. പവർ കേബിള്. ക്ലീനിങ് ക്ലോത്ത്. യൂസർ മാനുവൽ. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ പ്രൊജക്ടർ ഒന്ന് വർക്കിച്ച് നോക്കി. നല്ല കണ്ടീഷനാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിത് കണക്ട് ചെയ്യാനുള്ള കുറച്ച് എക്സ്റ്റെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കണം. അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ സ്ക്രീൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കുമായിരിക്കും. കാരണം എൻ്റെ TV ആ ഒരു പൊക്കത്തിനനുസരിച്ച് അത് വരണുണ്ട്. അപ്പോൾ അത് കാരണം അത് ശരിയാവത്തില്ല. കുറച്ചും കൂടി പൊങ്ങി ആ ഒരു ലെവലിൽ നിൽക്കണം. കണ്ട ഈ അറ്റം മുതൽ ഈ TV മുകളിൽ വരെ നിൽക്കണം. അപ്പോൾ അതാണ് എൻ്റെ പ്ലാനിങ്.
അപ്പോൾ അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടറൊക്കെ അടിപൊളിയാണ്. കാരണം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിട്ടെല്ലാം വർക്ക് ചെയ്യേണ്ട, ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എച്ച് ഡി എം ഐ കണക്ട് ചെയ്യാൻ പറ്റാവുന്നത് കൊണ്ട് നമുക്ക് ലാപ്ടോപ്പ് വഴി നമ്മുടെ നെറ്റ്ഫ്ലിക്സും ആമസോൺ ഡ്രൈവും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ സിനിമകളെല്ലാം എന്താ പറയുക, തിയേറ്ററിൽ പോയി കാണുന്ന ഒരു അവസ്ഥയല്ല, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കാണാം എന്നുള്ളൊരു രീതിക്കാണ് ഞാനിപ്പോൾ ഇതൊക്കെ റെഡി ആക്കിയത്. അതെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ, നമ്മുടെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ആ തൊട്ട് സൈഡിൽ തന്നെ ഉണ്ടാവും, ഞെക്കിയേക്കണം എല്ലാവരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.